ബംഗ്ലാദേശിൽ നിന്നുള്ള 20-കാരിയെ കൊച്ചിയിൽ ലൈംഗിക പീഡനത്തിനിരയാക്കി. എളമക്കരയിലെ പെൺവാണിഭ സംഘം പെൺകുട്ടിയെ കൈമാറിയത് 20-ലേറെ പേർക്ക്. കേസിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി, റിയ ബേബിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. റിയ, ഈ 20-കാരി ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെയാണ് കൊച്ചിയിലേക്ക് എത്തിയത്? ഈ പെൺവാണിഭ സംഘത്തെ പിടികൂടിയോ? ഹരിയ, ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ് എളമക്കര പോലീസിന്റെ മുമ്പാകെ എത്തിയത്. വെറും 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ബംഗ്ലാദേശ് സ്വദേശിയായ പെൺകുട്ടി ഇന്ത്യയിലെത്തുന്നത്. അവിടെ നിന്ന് അവരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. ഒരു വലിയ സംഘം തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നതാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു സംഘമാണ് കൊച്ചിയിലേക്ക്, കേരളത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്നത്. അവിടെ വെച്ച് പല ആളുകളുടെ ഇടയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു. പല ആളുകൾ സെക്ഷലി തന്നെ ഉപയോഗിച്ചു, തന്നെ ഇരയാക്കി, സെക്ഷൽ ഹരാസ്മെൻറ്റിന് ഇരയാക്കി എന്നതാണ് ഈ യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഗുരുതര സ്വഭാവമുള്ള ഒരു സെക്സ് റാക്കറ്റിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എളമക്കര പോലീസിൽ ലഭിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മലയാളികളായ 2 പേർ ഉൾപ്പെടെ ചിലരെയാണ് പോലീസ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള, കൊച്ചിയിൽ നിന്നുള്ള അറസ്റ്റാണ്. ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയത് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ പേരിതിലുണ്ടോ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. വെറും 12 വയസ്സുള്ളപ്പോൾ മുതൽ ബാംഗ്ലൂർ അടക്കമുള്ള പലയിടങ്ങളിൽ കൊണ്ടുപോയി പല റാക്കറ്റുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി, പല സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നൊരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 2 പേരുടെ അറസ്റ്റ് സംഭവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മലയാളികളുണ്ട്. അത് കൊച്ചിയിൽ ഈ പെൺകുട്ടിയെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയ ആളുകളാണ്. മറ്റാളുകളുണ്ടോ, ഇടനിലക്കാരുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ശരി.